1926 തിരുവനന്തപുരം ജില്ലയിൽ അബ്ദുൽ ഖാദർ എന്ന പേരിൽ ജനിക്കുകയും പിന്നീട് മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച നടനായി മാറിയ പ്രേം നസീർ ചിറയൻ കീഴിൽ അക്കോട് ഷാഹുൽ ഹമീദിന്റെയും അസുമ ബീവിയുടെയും മകനായി ജനിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു. കടിനംകുളം ലോവർ പ്രൈമറി സ്കൂൾ, ശ്രീ ചിത്രവിലാസം സ്കൂൾ, SD കോളേജ്, സെയിന്റ് ബർക്കുമാൻസ് കോളേജ് എന്നിവിടങ്ങളിൽ അദ്ദേഹം തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അപ്പോഴേക്കും അദ്ദേഹം ഒരു പരിചയ സമ്പന്നനായ നാടക കലാകാരനായി തീർന്നിരുന്നു. എക്സൽ കമ്പനിക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം ചലച്ചിത്രത്തിൽ അഭിനയിച്ചു തുടങ്ങിയത്. 1951 December 26 ക്യാമറയ്ക്ക് മുന്നിൽ വന്നു. 1952 മരുമകൾ എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്നത്. അദ്ദേഹത്തിന്റെ മിക്കവാറും ചിത്രങ്ങളുടെ നിർമ്മാതാക്കൾ ഉദയ മേരിലാൻഡ് സ്റ്റുഡിയോകളായിരുന്നു. മലയാളികളുടെ മനസ്സിലെ പുരുഷ സങ്കല്പങ്ങളുടെ സാക്ഷാത്കാരമായിരുന്നു പ്രേം നസീറിന്റെ ചലച്ചിത്ര കഥാപാത്രങ്ങൾ. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രമായ വിശപ്പിന്റെ വിളിയുടെ ചിത്രീകരണത്തിനിടെ കുഞ്ചാക്കോയും KV കോശിയും തിക്കുറിശിയെ സമീപിച്ചാണ് അദ്ദേഹത്തിന്റെ പേര് നസീർ എന്ന് പുനർനാമകരണം ചെയ്തത്. പിന്നീട് ജനകീയ നായകനിലേക്കുള്ള വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. പൊന്നാപുരം കോട്ട എന്ന സിനിമയിലൂടെ നസീർ എന്ന പേര് സംവിധായകൻ കുഞ്ചാക്കോ ആണ് പ്രേം നസീർ എന്നാക്കിയത്. പിന്നീട് സംവിധായകനായി മാറിയ ജെ ശശികുമാറിന്റെയും നടന്മാരായ ബഹദൂറിന്റെയും ഉമ്മറിന്റെയും പേരുകളും തിക്കുറിശി മാറ്റുകയുണ്ടായി. 672 മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച പ്രേം നസീർ 56 തമിഴ് ചിത്രങ്ങളിലും 21 തെലുങ്ക് ചിത്രങ്ങളിലും 32 കന്നഡ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഷീലയുമൊത്ത് 130 ചലച്ചിത്രങ്ങളിൽ പ്രണയ ജോഡികളായി അഭിനയിച്ചു. ഇതൊരു സർവകാല റെക്കോർഡാണ്. 1978 41 1979 39 നായകവേഷം അവതരിപ്പിച്ചു. വിവിധ സിനിമകളിലായി 93 നായികമാരുമായി അദ്ദേഹം നായകനായി അഭിനയിച്ചു. ഏറ്റവും അധികം സിനിമകളിൽ നായകനായി അഭിനയിച്ചതിന്റെ ഗിന്നസ് റെക്കോർഡ് അദ്ദേഹത്തിനാണ്. 1980 പുറത്തിറങ്ങിയ തന്റെ 500-ാമത്തെ ചിത്രമായ കരിപുരണ്ട ജീവിതങ്ങളിലെ അഭിനയത്തിന് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് അവാർഡ് ലഭിച്ചു. മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കുമുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളെ മാനിച്ച് രാഷ്ട്രപതിയുടെ പത്മഭൂഷൺ പുരസ്കാരം അദ്ദേഹത്തിനു നൽകി. സർവകാല സംഭാവനകളെ മാനിച്ച് കേരള സംസ്ഥാന പ്രത്യേക ജൂറി അവാർഡ് അദ്ദേഹത്തിന് 1981 നൽകി. പ്രേം നസീറും യേശുദാസും ഒരു ഉത്തമ നടൻ ഗായക ജോഡിയായിരുന്നു. ഇവർ ഒരുമിച്ചുള്ള സംഗീതങ്ങൾ മലയാള സിനിമാ ചരിത്രത്തിൽ അനശ്വരമായി നിലകൊള്ളുന്നു. 1990 പുറത്തിറങ്ങിയ കടത്തനാടൻ അമ്പാടി എന്ന ചിത്രമാണ് നസീറിന്റെ അവസാന സിനിമ. 1989 January 16 62 വയസ്സിൽ അഞ്ചാം പനി ബാധിച്ച് അദ്ദേഹം അന്തരിച്ചു. നാണമില്ലാത്തവൻ പെയ്തു കഴിഞ്ഞോ? അല്ല, പറഞ്ഞു കഴിഞ്ഞോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞോ ഇല്ലയോ എന്ന് ചോദിക്കാൻ നിങ്ങൾ ആരാ? ചാടാതെ തറയിൽ നില്ല് പെണ്ണേ. പെണ്ണോ? അല്ല, ആണ്. ഓ മൈ ഗോഡ്, ഞാൻ ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ചോദ്യം ഗോഡിനോടാണോ അതോ എന്നോടാണോ? നിങ്ങൾക്ക് എന്റെ വലിയച്ഛനെ അറിയില്ല, അതാണ് ഇത്ര ധിക്കാരം. ഞാനിവിടെ കുളിക്കാൻ വന്നതാണ്, കല്യാണം ആലോചിക്കുന്നു വന്നതായിരുന്നു. പിന്നെ ഞാൻ എന്തിനാ നിങ്ങളുടെ ബന്ധുക്കളെ പറ്റി അറിയുന്നത്? മലയാളത്തിന്റെ എക്കാലത്തെയും വലിയ മഹാനടന് പ്രണാമം.